ഇനി പവന മുക്താസന ക്രിയയുടെ മൂന്നാം ഘട്ടമാണ് നാം പരിശീലിക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി ആദ്യമായി ശവാസനത്തിൽ നിന്ന് കൈകാലുകൾ ചേർത്ത് വയ്ക്കുന്നു. ഇനി മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ 45 ഡിഗ്രി ഉയർത്തുന്നു. ബ്രീത്തേ. ഇതേ സ്ഥിതിയിൽ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ബ്രീത്താവ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ 90 ഡിഗ്രിയിലേക്ക് ഉയർത്തുന്നു. ബ്രീത്തേ. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ മടക്കി കൈപ്പത്തികൾ കോർത്ത് കാൽമുട്ടിന് കുറുകെ പിടിച്ച് നെറ്റി കാൽമുട്ടുകളോട് ചേർക്കുന്നു. ബ്രീത്താവ്. ഇനി മെല്ലെ ശ്വസനത്തിനനുസരിച്ച് ശരീരം വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ചരിക്കുന്നു. ബ്രീത്ത് ഔട്ട് ടു ദ സൈഡ്, ബ്രീത്ത് ഇൻ ടു അദർ സൈഡ്. റിപ്പീറ്റ്. ഈ രീതിയിൽ അഭ്യാസം രണ്ട് വശത്തേക്കും മാറി മാറി ചെയ്യുക. ശ്വസനത്തിനനുസരിച്ച് ശാരീരിക ചലനം കൊണ്ടുവരാനായി പ്രത്യേകമായ ശ്രദ്ധ പുലർത്തുക. ഈ രീതിയിൽ ഉദരഭാഗത്തിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഉള്ള ആന്തരിക അവയവങ്ങൾക്ക് സുഖകരമായ ഒരു മസാജ്, ഈ അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനായിട്ട് ഈ റോക്ക് ആൻഡ് റോൾ മോഷൻ നമ്മെ സഹായിക്കുന്നു. ഇനി മെല്ലെ തിരികെ വരിക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് 45 ഡിഗ്രിയിലേക്ക്. ബ്രീത്താവ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്തി. മെല്ലെ കാലുകൾ താഴ്ത്തുക. ബ്രീത്താവ്. ഈ അവസ്ഥയിൽ കൈകാലുകൾ അകറ്റിവെച്ച് കണ്ണുകൾ അടച്ച് ശവാസനത്തിൽ വിശ്രമിക്കുക. നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒരു പ്രാണായാമമാണ്, ശീത്കാരി പ്രാണായാമം. ഉദരഭാഗത്തെ നാടികളെയും ആന്തരിക അവയവങ്ങളെയും തണുപ്പിക്കാൻ വളരെ ഉത്തമമായ ഒരു അഭ്യാസമാണ്. അസിഡിറ്റി അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒരു അഭ്യാസമാണ് ശീത്കാരി പ്രാണായാമം. ആദ്യം സുഖാസനത്തിൽ കാലുകൾ ചമ്രം പിടിച്ചിരിക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ സുഖാസനമെന്ന് പറയുക. സുഖാസനത്തിൽ കണ്ണുകൾ അടച്ച് കൈകൾ ധ്യാനമുദ്രയിൽ പ്രതിഷ്ഠിച്ച് നിലകൊള്ളുന്നു. ചൂണ്ടുവിരൽ തള്ളവിരലിനോട് സ്പർശിച്ച് ബാക്കിയുള്ള വിരലുകൾ നിവർത്തി വയ്ക്കുന്ന അവസ്ഥയെയാണ് ധ്യാനമുദ്ര എന്ന് പറയുന്നത്. ഇനി സുഖാസനത്തിൽ നിന്ന് മെല്ലെ വജ്രാസനത്തിലേക്ക് വരിക. അതായത് കാലുകൾ മടക്കി പൃഷ്ഠഭാഗം ഉപ്പൂറ്റുകളോട് ചേർന്ന് ഇരിക്കുന്ന അവസ്ഥ. കൈകൾ കമഴ്ത്തി തുടകൾക്ക് മുകളിലായി പ്രതിഷ്ഠിച്ച് കണ്ണുകൾ അടച്ച് നിലകൊള്ളുന്നു. ഇനി നാവ് ചുരുട്ടി ഒരു കുഴൽ രൂപത്തിലാക്കി മെല്ലെ ശ്വാസം വായിലൂടെ ഉള്ളിലേക്കെടുക്കുന്നു. ഇനി ശ്വാസം മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നു. നാവ് പൂർവ്വരൂപത്തിലാക്കി മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഈ അഭ്യാസം വളരെ ലോലമായി ലളിതമായി 10 വട്ടം അഭ്യസിക്കുക. വായിലൂടെ എടുക്കുന്ന ശ്വാസം ഉദരഭാഗത്തെ ആന്തരിക അവയവങ്ങളെ ആകെ തന്നെ തണുപ്പിക്കുന്നത് മനസ്സിൽ വീക്ഷിച്ചു കൊണ്ടുവേണം ഈ ഒരു അഭ്യാസം ചെയ്യാനായിട്ട്. മനസ്സും ശരീരവും പൂർണ്ണമായും ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, മനസ്സിനുണ്ടാകുന്ന ശാന്തത എന്നിവയിൽ ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് നിലകൊള്ളും.
പനി, ചുമ, കഫക്കെട്ട് എന്നീ പ്രശ്നങ്ങളുള്ളപ്പോൾ ഈ അഭ്യാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ശരീരത്തെ ശീതീകരിക്കുന്ന ഒരഭ്യാസമാണ് ശീത്കാരി പ്രാണായാമം. നാവിന് വരൾച്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരഭ്യാസം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതാണ്. പത്ത് വട്ടം ഈ രീതിയിൽ അഭ്യസിച്ചു കഴിഞ്ഞാൽ അല്പസമയം വജ്രാസനത്തിൽ തന്നെ കണ്ണുകളടച്ച് ധ്യാനാവസ്ഥയിൽ നിലകൊള്ളുക. വജ്രാസനത്തിൽ ശീത്കാരി പ്രാണായാമം അഭ്യസിക്കുന്നത് ഉദരഭാഗത്തിന് കൂടുതൽ ഗുണങ്ങൾ നൽകുന്നു. കാരണം വജ്രാസനവും ഉദരഭാഗത്തെ ആന്തരിക അവയവങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു അഭ്യാസമാണ്. ഇനി മെല്ലെ സുഖാസനത്തിലേക്ക് തിരികെ വരിക. കൈകൾ ജ്ഞാനമുദ്രയിൽ പ്രതിഷ്ഠിച്ച് അല്പസമയം ധ്യാനാവസ്ഥയിൽ നിലകൊള്ളുക. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള യോഗാഭ്യാസങ്ങളാണ് നാം ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. പവന മുക്താസന ക്രിയ എന്ന അഭ്യാസം, ഇത് മൂന്ന് ഘട്ടങ്ങൾ നാം കണ്ടു. എന്തെല്ലാമാണ്? ആദ്യ ഘട്ടത്തിൽ വലതുകാൽ മടക്കി നെറ്റി വലത് കാൽമുട്ടിനോട് ചേർത്തുകൊണ്ട് ഇടതുകാൽ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും 5 വട്ടം വീതം കറക്കുന്നു. അതേപോലെ തന്നെ ഇടത് കാൽ കൊണ്ടും ഇതേ അഭ്യാസം ആവർത്തിക്കുന്നു. പിന്നീട് പവനമുക്താസന ക്രിയയുടെ 2ാം ഘട്ടത്തിൽ 2 കാലുകളും മടക്കി നെറ്റി കാൽമുട്ടുകളോട് ചേർത്തുകൊണ്ട് ശരീരം മുന്നോട്ടും പിറകോട്ടും ചലിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് നാം ചെയ്തത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓരോ തവണയും ശരീരം മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ പാദങ്ങൾ തറയോട് ചേർക്കാനായിട്ട് ശ്രമിക്കുക. 3ാം ഘട്ടത്തിൽ പവനമുക്താസന ക്രിയയുടെ 3ാം ഘട്ടത്തിൽ ശരീരത്തെ വശങ്ങളിലേക്ക് ചരിക്കുന്നതാണ് നാം കണ്ടത്. ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, സ്പൈനൽ പ്രോബ്ലംസ് ഉള്ളവർ, പ്രത്യേകിച്ച് നടുവേദന, കഴുത്തിൻ്റെ കശേരുക്കളുടെ പ്രശ്നങ്ങളുള്ളവർ, സർവൈക്കൽ സ്പോണ്ടിലോസിസ് തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർ ദയവ് ചെയ്ത് ഈ ഒരു അഭ്യാസം